എല്ലാ കൂട്ടുകാർക്കും വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലെറ്റർ ടു ഗോഡ് എന്ന് പറഞ്ഞ യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള അധ്ദ പോസ്റ്റ് ഓഫീസാണ് പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലതിൻ്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ലങ്കോയാണ് ലെങ്കോയെ എല്ലാവർക്കും ഓർമ്മയില്ലേ പാവ ലെങ്കോയല്ലേ വളരെ വലിയൊരു മഴയൊക്കെ പെയ്ത് അദ്ദേഹത്തിൻ്റെ പാടമൊക്കെ ഫുൾ നശിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഒരു ഹൺഡ്രഡ് പേഴ്സും കൂടി വേണമല്ലേ അദ്ദേഹത്തിന് വീണ്ടും കൃഷി ഇറക്കാനും പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഗോഡിന് ലെറ്റർ എഴുതിയല്ലേ അതായത് ദൈവത്തിനൊരു കത്ത് എഴുതിയതിന് ശേഷം അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് എൻവലപ്പിൽ ടു ഗോഡെന്നൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ബാക്കി എന്തായി നമുക്ക് നോക്കണ്ടേ അപ്പോൾ നമ്മൾ സാധാരണ ഒരു ലെറ്റർ കൊണ്ടുവന്ന് നമ്മളൊരു പോസ്റ്റ് ഓഫീസിൽ ഇട്ടാൽ എന്താ സംഭവിക്കുന്നത് പോസ്റ്റ്മാൻ വന്ന് അത് കളക്ട് ചെയ്യുമല്ലേ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മൾ ആർക്കാണോ അയച്ചത് അവരുടെ കൈക്കൊണ്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ പോസ്റ്റ്മാൻ ഈ ലെറ്ററൊക്കെ എടുത്തിട്ട് എന്തായി എന്ന് നമുക്ക് നോക്കാം പോസ്റ്റുമാൻ വെൻഡ് ടു ഹിസ് ബോസ് ലാഫിങ് ഹാർഡ്ലി ഹി ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ് അപ്പം ദ പോസ്റ്റ് മാൻ വെൻഡ് ടു ഹിസ് ബോസ് ലാഫിങ് ഹാർഡ്ലി അപ്പോൾ പോസ്റ്റ്മാൻ ഈ പോസ്റ്റ് ഓഫീസിലെ ആ തപാൽ പെട്ടിന്ന് ഈ ലെറ്ററൊക്കെ എടുത്തപ്പോഴാണ് ആരുടെ ലെറ്റർ കണ്ടതല്ലേ എങ്കോടെ ലെറ്റർ കണ്ടതല്ലേ എന്നിട്ട് ഈ ലെറ്റർ നോക്കിയപ്പോൾ ആർക്കാ ലെറ്റർ എഴുതിയേക്കുന്നത് ദൈവത്തിനാണ് ലെറ്റർ എഴുതിയേക്കുന്നത് അല്ലേ അപ്പോൾ ഇത് കണ്ടപ്പോൾ പോസ്റ്റ്മാൻ വളരെ ചിരി വന്നു അങ്ങനെ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു ഹി ഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ് ഹിസ് ബോസ് അപ്പൊ അദ്ദേഹത്തിന്റെ ബോസിന് അദ്ദേഹത്തിൻ്റെ ബോസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മാസ്റ്ററല്ലേ ഒരു തപാൽ ഒരു പോസ്റ്റ് മാസ്റ്റർ ആണ് ഈ പോസ്റ്റ്മാനെ എല്ലാവരും നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ പോസ്റ്റ് മാസ്റ്ററിന് ഈ ലെറ്റർ ടു ഗോൾ അതായത് ലെങ്കോ എഴുതിയ ദൈവത്തിന് എഴുതിയ ആ കത്ത് കാണിച്ചു കൊടുത്തു ദ പോസ്റ്റ് മാസ്റ്റർ ആൾസോ ബ്രോക്ക് ഇൻ ടു ലാഫ് അപ്പോൾ ഈ പോസ്റ്റ് മാസ്റ്റർ അതായത് നമ്മൾ ആ സീനിയർ ഓഫീസറല്ലേ അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി ബട്ട് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ് പക്ഷെ പെട്ടെന്ന് അയാൾ സീരിയസ് ആയി ആദ്യം അയാൾക്ക് ഇത് കണ്ടപ്പോൾ ചിരി വന്നെങ്കിലും പിന്നെ അയാൾ എന്ത് ചെയ്തു ഗൗരവത്തോടു കൂടി ഈ ലെറ്ററിനെ കണ്ടു വാട്ട് ഫെയ്ത്ത് ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് മാൻ ഹു റോഡ് ദിസ് ലെറ്റർ വാട്ട് ഫെയ്ത്ത് എന്ന അതിൻ്റെ അർത്ഥം എന്താ എന്താ വിശ്വാസം വളരെ ആചര്യത്തോടെ എന്താ വിശ്വാസം ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോഡ് ദിസ് ലെറ്റർ ഐ വിഷ് ഞാൻ ആഗ്രഹിക്കുന്നു ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹൂ റോഡ് ദിസ് ലെറ്റർ അതായത് ദൈവത്തിന് ഈ ലെറ്റർ എഴുതിയ ആ മനുഷ്യൻ്റെ വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ലെങ്കോയ്ക്ക് അത്രയും ദൈവത്തോടൊരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ദൈവത്തിന് കത്തെഴുന്ന് അപ്പോൾ ആ വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ മാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ് ഇമാജിൻ ഇമാജിൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക സങ്കല്പിക്കുക സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ് ആ ദൈവമായിട്ടുള്ള അയാളുടെ ആ ബന്ധത്തെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയും ഒരു ദൃഢമായ വിശ്വാസം ദൈവത്തിൽ ദൈവത്തിലുള്ളതുകൊണ്ടാണ് ആർക്ക് ലെറ്റർ എഴുതിയത് ദൈവത്തിന് ലെറ്റർ എഴുതിയ അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ പറയണം ആ ഒരു ദൃഢബന്ധം ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയാണ് ഇനി ബാക്കി എന്തായാലും നോക്കാം ദ പോസ്റ്റ് മാസ്റ്റർ കെമ വിത്ത് ആൻ ഐഡിയ സെൻറ്റ് എ റിപ്ലൈ ടു ലെങ്കോ ഫ്രം ഗോഡ് അപ്പം പറയാണ് ദ പോസ്റ്റ് മാസ്റ്റർ കേത്ത് ആൻ ഐഡിയ അപ്പോൾ ഇതാ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് ലെങ്കോയ്ക്ക് ദൈവം ആയിട്ടുള്ള ആ ദൃഢമായ വിശ്വാസം കണ്ടപ്പോൾ ദ പോസ്റ്റ് മാസ്റ്റർ കെയ്മ വിത്ത് ആൻ ഐഡിയ അദ്ദേഹത്തിനൊരു ഐഡിയ ഒരു ബുദ്ധി തോന്നി സെൻറ്റ് എ റിപ്ലൈ ടു ലെങ്കോ ഫ്രം ഗോഡ് അപ്പം എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ദൈവത്തിന് തൻ്റെ ദുരിതങ്ങളൊക്കെ പറഞ്ഞ ലെറ്റർ അയക്കുകയല്ലേ എന്നാൽ ലെങ്കോയ്ക്ക് തിരിച്ചൊരു ലെറ്റർ അയക്കാം ദൈവം കൊടുക്കുന്നൊരു ലെറ്റർ പോലെ അങ്ങനെ ഒരു രീതിയിൽ നമുക്കൊരു ലെറ്റർ എഴുതി അയക്കാം എന്ന് പോസ്റ്റ് മാസ്റ്ററിന് പുതിയതോന്നി ബട്ട് ഹീ നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ ഇംഗ് ക്യാൻ പേപ്പർ ടു ആൻസർ ദ ലെറ്റർ ബട്ട് പക്ഷേ ഹീ നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ അദ്ദേഹത്തിൻ്റെ നല്ല ഹൃദയത്തിന് ഇങ്കും പേപ്പറും നമ്മൾ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് മഷിയും പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ആ ലെറ്റർ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല ഹൃദയത്തിന് നമ്മൾ ആ മഷിയും പേപ്പർ ഉപയോഗിച്ച് എഴുതുന്നതിനേക്കാളും വലുത് എന്തോ അദ്ദേഹം അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് ഇത്രയും ഭയങ്കര ഒരു വിശ്വാസിയല്ലേ ദേഹവിശ്വാസിയല്ലേ അപ്പോൾ വേറെ ഒരു ലെറ്റർ മാത്രം ആ നല്ല ഹൃദയത്തിന് എഴുതിയാൽ പോരാ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയിീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഹി ഹിംസെൽ ഗേവ് എ പാർട്ട് ഓഫീസ് സാലറി അപ്പം ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം എ എംപ്ലോയിസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് എൻ്റെ പോസ്റ്റ് ഓഫീസിൽ കുറെ എംപ്ലോയീസ് ഒക്കെ കാണുമല്ലേ ആ എംപ്ലോയീസിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ പിരിച്ചു എന്തിനായിരിക്കും ലെറ്ററിലെങ്കും എഴുതിയിട്ടുണ്ടല്ലേ എനിക്കൊരു ഹൺഡ്രഡ് പെർസേഴ്സും കൂടി വേണമെങ്കിൽ എനിക്ക് പട്ടിണിയില്ലാതെ വീണ്ടും കൃഷി ഇറക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം അതിന് അദ്ദേഹം അവിടെയുള്ള വർക്കേഴ്സിലെ പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലേ അപ്പൊ അവരെയെന്ന് കുറച്ച് പൈസ കളക്ട് ചെയ്തു ഹീ ഹിംസെൽ ഗേവ് എ പാർട്ട് ഓഫ് ഹിം ഹിസ് സാലറി എന്നിട്ട് സ്വന്തം സാലറിയുടെ പകുതിയും കൊടുത്തു പകുതി ഒരു ഭാഗവും ലഘുകി കൊടുത്തു ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുറ്റ് ടുഗതർ ഹൺഡ്രഡ് പെസോസ് അപ്പോൾ ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ പക്ഷേ അത് അസാധ്യമായിരുന്നു ഇമ്പോസിബിൾ ആയിരുന്നു എന്താണ് അസാധ്യമായിരുന്നത് ഫോർ ഹിം ടു പുറ്റ് ടുഗതർ എ ഹൺഡ്രഡ് പെസോസ് ഒരു നൂറ് പെസോസ് എല്ലാവരെയെന്നും കളക്ട് ചെയ്ത് അയാളുടെ സാലറിയിൽ നിന്നും ഒരു ഭാഗം ഷെയർ ചെയ്ത് കണക്ക് കൂട്ടിയപ്പോൾ അവർ ഹൺഡ്രഡ് പെസോസ് അല്ലെങ്കോ ആഗ്രഹിച്ചതുപോലെ ഒരു ഹൺഡ്രഡ് പെസ്സോസ് ഒപ്പിച്ചു കൊടുക്കുകയെന്ന് പറയുന്നത് കഷ്ടപ്പാടായിരുന്നു ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാമർ ഓൺലി സെവൻറ്റി പെസോസ് എഴുപത് പെസോസ് മാത്രമേ അയച്ചു

അപ്പോൾ ഹി എ ലെറ്റർ എലോങ് ഇറ്റ് ആ പണം മാത്രമല്ല ആ എൻവലപ്പിൻ്റെ അകത്തൊരു കത്ത് കൂടിയിട്ടു എന്താണ് കത്തിൽ എഴുതുന്നത് ഇറ്റ് കണ്ടേനുള്ളിയ സിഗ്നേച്ചർ ഗോ എന്ന് എഴുതിയ ഒരു സിഗ്നേച്ചർ മാത്രമേ അതിലുള്ളായിരുന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്തു ഇപ്പോൾ കഥ എല്ലാവർക്കും മനസ്സിലായില്ലേ അതായത് ലെങ്കോ ഇങ്ങനെ വിഷമിച്ച് ഒരു ലെറ്റർ എഴുതുന്നു അപ്പോൾ അത് പോസ്റ്റ് ഓഫീസിൽ കെട്ടി പോസ്റ്റ് മാസ്റ്റർ വായിച്ചു വായിച്ച് അപ്പോൾ അദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നുന്നു അപ്പോൾ ഇത്രയും നല്ലൊരു മനോഹരമായ മനസ്സുള്ള ഒരു വ്യക്തിയെന്ന നിലയിൽ ലെങ്കോയ്ക്ക് ലംഗോയെ സഹായിക്കാൻ പോസ്റ്റ് മാസ്റ്റർ വിചാരിച്ച് അദ്ദേഹത്തിനൊരു സെവൻറ്റി പെസോസ് എഴുപത് പെസോസ് ചെയ്യുന്നു ഒപ്പിച്ച് എല്ലാവരും കളക്ട് ചെയ്ത് കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ കുറച്ച് വർക്കുണ്ട് അത് നമുക്ക് എഴുതി അയക്കാം അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുക ഇത് കുറച്ചൊരു വലിയ പോർഷനാണ് അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് വായിക്കുക താങ്ക് യു